അപ്പോൾ ഇന്ന് എല്ലാത്തിൽ നിന്നും ഇച്ചിരി വ്യത്യാസമായിട്ട് നമുക്കൊരു ട്രീറ്റ് ഉണ്ടാക്കിയല്ലോ. സന്ദീപിന്റെ ട്രീറ്റ് ഇഷ്ടമാണ്. എന്താ ട്രീറ്റ് ആണെന്നറിയാവോ? മാർഷ്മലോ ഉള്ള ഒരു ട്രീറ്റ്. കുഞ്ഞിന് ഇഷ്ടമാണ് മാർഷ്മലോസ്. ലൈക്ക് മാർഷ്മലോസ്? അപ്പോൾ ഇതാണ് നമ്മുടെ മാർഷ്മലോസ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ് റൈസ് ക്രിസ്പി അല്ലെങ്കിൽ റൈസ് സ്നാപ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും. നമ്മുടെ എന്തിരിക്കുന്നത് റൈസ് സ്നാപ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ സംഭവം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചില കുട്ടികൾക്ക് സീരിയൽ കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ. അപ്പൊ സീരിയൽസ് എന്ന് പറയുമ്പോൾ നല്ല ഗുണമുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സംഭവം വെച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാ ചെയ്തത് നോക്കിയാലോ. എന്ത് പറയുന്നു ഹെൽപ്പ് മീ? അപ്പൊ സഞ്ജിപ്പ ആയിരിക്കും അമ്മേനെ ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു തരും, സഞ്ജിപ്പ ഉണ്ടാക്കും. സുരേഷേ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. സുരേഷിനെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ ആർക്കും ഒരു സന്തോഷം ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ സുരേഷിന്റെ മുഖം കണ്ടില്ലെങ്കിൽ സങ്കടാത്തല്ലേ. ബാ സുരേഷ്, ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഇന്ന് അമ്മയെ മോനോട് ഉണ്ടാക്കിയോട്ടെന്ന് വിചാരിച്ച് ഞാൻ മാറി എന്ന് സമ്മതിക്കത്തില്ല. ഞാൻ പൊന്നുമണി ആണ് കേൾക്കുന്നുണ്ട്. പൊന്നു പറഞ്ഞ അമ്മ ഞാൻ വരുന്നില്ല, ഇന്നൊക്കെ പഠിക്കാനുണ്ട്. അവിടെ പൊന്നുമണി മാറിയിരിക്കാണ്, അതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരോട് കൂടിയേക്കാന്ന് പറഞ്ഞു. ഐ ഹാപ്പി സഞ്ജിപ്പി? സഞ്ജിപ്പ ഹാപ്പിയാണ്. അപ്പൊ നമുക്കിത് ചെയ്യാം. ഓക്കെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു. കടിക്കാനും പറ്റത്തില്ല. പിള്ളേർക്ക് ഇതൊന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടിച്ച് വെച്ചപ്പോഴേ പകുതി സഞ്ചിക്കൂട്ടൻ അടിച്ചോണ്ട്. ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ബട്ടർ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ മാർഷ്മലോയും ഇട്ട് അലിയിപ്പിച്ചെടുക്കുന്നതിന് ശേഷം പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം, ഫ്ലേവർ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് പല രീതിയിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഐറ്റം ആയിരിക്കും ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് കണ്ടുപോകാം. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയാമോ? ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെക്കുക. നിങ്ങൾക്കിപ്പോ പാനോ എന്താന്ന് വെച്ചാൽ കേട്ടോ, ഫ്രൈങ് പാനോ വട്ടെവർ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ നന്നായിട്ടൊന്ന് അലത്ത് വരട്ടെ കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു പാക്കറ്റ് മാർഷ്മലോസ്, പിന്നെ നിങ്ങൾ എടുക്കുന്ന ഇതിന്റെ എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. നന്നായിട്ട് തീ തീരെ താത്തിടുക. തീരെ തീ താത്തിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അലുത്ത് വരും കേട്ടോ. ഒരു അഞ്ചാറ് മിനിറ്റേലും എടുക്കുന്ന അലുത്ത് വരാൻ വേണ്ടി. തീരെ തീ താത്തിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പൊ നല്ല ക്രീമായിട്ട് മാർഷ്മലോ നല്ല സുന്ദരമായിട്ട് ഒരു അഞ്ചു മിനിറ്റ് താഴെ ആയിട്ടുള്ളൂ, നല്ല ക്രീമി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ സമയത്ത് നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം. തീ താത്തിടണേ, തീ ഏറ്റവും കുറച്ചിടണം. ഓഫ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ കണ്ടല്ലോ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി റൈസ് ക്രിസ്പി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുന്നു. ഇനി ഇപ്പൊ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സ്റ്റിക്കി ആയിരിക്കും ഇത് നമ്മൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ടോ. ഇനിയിപ്പോ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രസമില്ലേ കാണാന്? എന്താ രസം, നൂല് പോലെ ഉണ്ട് ആള്. അപ്പൊ ഇവരെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന എന്നാ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഓറിയോ ആണ്, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. അതിനെ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് കുക്കീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ, അല്ലെങ്കിൽ നട്ട്സ് ഉള്ള ബിസ്ക്കറ്റുകളൊക്കെ അല്ലേ. അങ്ങനെ ആണെങ്കിലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെ ചോക്ലേറ്റ് ഫ്ലേക്സ് ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പെൻഡലിരിക്കുന്ന ഈ സംഭവമാണ്, ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇച്ചിരി പാടാണ് അപ്ലൈ ചെയ്യാന്, ഇതിനകത്തേക്ക് ഇച്ചിരി പാടാണ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങളൊരു ട്രൈ എടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിപ്പം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക നമ്മുടെ ബേക്കിംഗ് പേപ്പർ ഇല്ലേ, ബേക്കിംഗ് ഷീറ്റ് അതാണ് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മിക്സിനെ ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ കുറച്ച് ഉണങ്ങി അതനുസരിച്ചുള്ള പാത്രം നിങ്ങൾ എടുത്തു ഇതിനകത്ത് നോക്കാം. നല്ല സ്റ്റിക്കിയാണ്. നിങ്ങൾ അയ്യോ ഞാൻ ചെയ്ത് ശരിയായില്ല എന്ന് വിചാരിക്കേണ്ട, കാരണം ഇത് സ്റ്റിക്കിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു ട്രെയിലേക്ക് നിരത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നിറച്ചുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തിന്നായി പോയി. ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് എയറൊക്കെ പോയി നന്നായിട്ടൊന്ന് സെറ്റ് ആവും. ഇതുണ്ടോ
നല്ല സ്റ്റിക്കിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ബേക്കിംഗ് പേപ്പറിന്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പൊ നമ്മുടെ ഈ സംഭവത്തിന് നിങ്ങൾ ഒരു 30 മിനിറ്റ്സിലും മാറ്റി വെക്കുക, തൊടണ്ട. ജസ്റ്റ് റൂം ടെമ്പറേച്ചറിന് എങ്ങോട്ടേലും മാറ്റി വെക്കുക, നിങ്ങൾ അല്ലാതെ ഒന്നും തന്നെ ചെയ്യണ്ട. അത് അവിടെ ഇരുന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോക്ലേറ്റ്സ് എടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ചോക്ലേറ്റ് ഉണ്ട് ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണ്ട. നിങ്ങളെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറോട് ഇതിലോട്ട് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകും. അപ്പൊ നമ്മുടെ ചോക്ലേറ്റിനെ ഞാൻ മെൽറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചുവിടാം. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യുന്നത്. ഓക്കെ, വിളിക്കുമ്പോ കുഞ്ഞു വരണം. ഓക്കെ, നമ്മള് കൊറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് കൊറച്ച് എമൗണ്ട് അല്ലേ ഉള്ളു. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്യാം. ഇവിടെ ആള് വൈരാഗ്യം ദിവസം കട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര ചെറിയൊരു ഹോളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്താ സൂപ്പർ ഡിസൈൻ ആണല്ലോ. വേണമെങ്കിൽ വേറെ ഡിസൈൻ ഇങ്ങനെ ഇടാമല്ലേ, വേറെ ചോക്ലേറ്റ്, വാനില ചോക്ലേറ്റ് ഒക്കെ ഇടാമല്ലോ, വേറെ കളർ കാണാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളല്ലോ. ജസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് മുകളിൽ ഒരു ലെയർ ആയിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ശരിക്കും റാണി, ഞാനൊരട്ടത്ത് കുറച്ച് ജസ്റ്റ് അങ്ങ് തേച്ചു വെച്ചു. നീ ഇതിനെന്താ പേര് പറയുന്നേ? അതിന്റെ തന്നെ സീരിയൽ ബാർസ് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ചോക്ലേറ്റിനെ അത് മിക്സ് ചെയ്ത് ബാറുകൾ വരുന്നുണ്ട്. ഈ നട്ട്സ് ചേർക്കണമെങ്കിൽ നട്ട്സ് ചേർക്കാം, അല്ലെങ്കിൽ ഉണക്കമുന്തിരി, അല്ലെങ്കിൽ നമുക്കറിയാലോ അങ്ങനത്തെ എടുക്കണം. ഞാൻ എന്താ ചെയ്യണം കുഞ്ഞിട്ടോ? നമ്മള് ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല. ഇത് നമുക്കൊരു 30 മിനിറ്റ് ജസ്റ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ആവട്ടെ അല്ലേ ഉള്ളി. അതിനുശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ, ഫ്രിഡ്ജിൽ വെക്കണോ? എങ്ങും വെക്കണ്ട, ജസ്റ്റ് റൂം ടെമ്പറേച്ചർ വെക്കുക, അത് സെറ്റ് ആയിക്കോളും. ഓക്കെ, ബേക്ക് ചെയ്യാൻ വേണ്ട, ഫ്രിഡ്ജ് വെക്കണ്ട, എങ്ങും വെക്കണ്ട, ജസ്റ്റ് പുറത്ത് ഇതുപോലെ മാറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ നമ്മൾ ഇതേണ്ട് ഇങ്ങനെ നമ്മള് കട്ട് ചെയ്ത്, ഞാൻ ഒന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പൊക്കിയെടുക്കുക. ഉണ്ടോ, സെറ്റ് ആവുന്നുണ്ടോ? എന്നിട്ട് നമ്മളിതിനെ ഓരോ പീസുകളായിട്ട് മുറിച്ചു മാറ്റുക. നിങ്ങൾക്ക് എത്ര മാത്രം വലുപ്പമാണ് വരേണ്ടത് അതനുസരിച്ച് നമ്മളിതിനെ മുറിച്ചു മാറ്റുന്നു ഓരോ പീസുകളായിട്ട്. ഇഷ്ടപ്പെട്ടില്ലേ? നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ നോക്കാം. ഇങ്ങനത്തെ ഈ റൈസ് സീരിയലിന്റെ പറഞ്ഞ റൈസ് ക്രിസ്പി സീരിയലിനെ, റൈസ് ക്രിസ്പി സീരിയലിന്റെ യഥാർത്ഥ ബാർ വരുമ്പോഴും അത് ചൂയി ആടാകുക. പക്ഷെ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ക്രിസ്പിനെസും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറയുടെ മുന്നിലാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കുറച്ച് നേരത്തേക്ക്. ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇതിന്റെ അകത്ത് ഈ മാർഷ്മല്ലോ എന്ന് പറയുന്ന സാധനം എനിക്ക് യാതൊരു ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ സ്വീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ഈ ഇതിനകത്ത് ഇട്ട ബിസ്ക്കറ്റ് ഞാൻ കഴിക്കത്തില്ല. ഇതിന്റെ അകത്ത് ഈ സ്പ്രിങ്കിൾ ചെയ്തിയ ഐറ്റം അതും കഴിക്കത്തില്ല. പിന്നെ ചോക്ലേറ്റ് ആ സാധനം ഞാൻ കഴിക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറഞ്ഞ കടിക്കാൻ വേണം, ക്രഞ്ചി ആയിരിക്കണം, നട്സ് ഒക്കെ വേണം. അത് അത്രയും ഐറ്റംസ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ വന്ന് നല്ല ക്രഞ്ചിനെസ് ആയതുകൊണ്ടുണ്ടല്ലോ. സഞ്ജപ്പയ്ക്ക് പിന്നെ ഒരുപാട് ഒന്നും പിടിക്കാറില്ല.
ചോറും കഞ്ഞി കുഴപ്പം കൊടുത്താ പറയും പക്ഷേ ഇഷ്ടപ്പെട്ടു. പാക്കറ്റോട് വാങ്ങിച്ചു വെച്ചാൽ വാങ്ങിക്കാറില്ല, ആരും അറിയത്തില്ല, അവൻ തന്നെ തിന്നു തീർക്കും. എന്നാ ആ സാധനമാണ് യാതൊരു ടേസ്റ്റും ഇല്ല. എനിക്ക് മാഷ്മലോ വാങ്ങിച്ചാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല, ഞാനും കഴിക്കത്തില്ല, എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ വന്നപ്പോ രസമുണ്ട് അല്ല കഴിക്കാന്. ഇതിന്റെ അകത്ത് വേണേ നട്സ് ഇടാവല്ലോ, നട്സും വറുത്ത നട്സും നമ്മുടെ ഉണക്കമുന്തിരിങ്ങായി അല്ലെ, ഉണക്കമുന്തിരിങ്ങായും കൂടെ ചേർക്കുകയാണെങ്കിൽ പിന്നെ സൂപ്പർ ആയിരിക്കും. നിങ്ങൾ ഈ രീതി വെക്കണമെന്ന് ഒന്നുമില്ല, നിങ്ങക്ക് എന്തെല്ലാം ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിടക്കി മാറ്റിയെടുക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നൊന്നും മാത്രം. ഇവിടുത്തെ കാലാവസ്ഥ കുറെ ദിവസങ്ങളായിട്ട് മോശമാണ്, നിങ്ങളുടെ നേരത്തെ പറഞ്ഞാണ്, അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വെയിലിന്റെ വെട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പോഴും ലൈറ്റിന്റെ വെട്ടത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ പോരായ്മകൾ ഇനി മാസങ്ങളോളം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള സന്തോഷ വർത്താനവും ഈ നിമിഷം അറിയിക്കുകയാണ്. കാരണം ഇനി നമ്മൾ വിന്ററിലേക്ക് കടക്കുകയാണ്, വിന്ററൊക്കെ മാറി ഇനി നല്ല രീതിയിൽ സമ്മർ ആകാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒക്കെ ആകണം. മാർച്ച് ഏപ്രിൽ ഒക്കെ ആവും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വീണ് കിട്ടിയ നിധി പോലെ ചില ദിവസങ്ങൾ ഇങ്ങനെ കിട്ടും എന്നുള്ളതല്ലാതെ തന്നെയല്ല, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഇപ്പൊ ഇരുട്ട് വീഴാൻ തുടങ്ങും, രാവിലെ നേരം വെളുക്കാനും താമസമായിരിക്കും. അങ്ങനെ ടോട്ടലി ഒരു ഡാർക്ക് മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് അതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട്സ് ഇതിനകത്തൊക്കെ കണ്ടേക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നവരുന്നു, കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അതിനാരും പറയണ്ടല്ലോ. അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കൊറോണ ഒക്കെ ആയിട്ടിരിക്കുമ്പോഴേക്കും പുറത്തോട്ടൊന്നും പോകുന്നതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ ഞാൻ വെച്ചോണ്ടിരിക്കാനായിരിക്കും ഇഷ്ടം, അതുകൊണ്ട് അവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് റൈസ് ഒക്കെ നാട്ടിൽ കിട്ടുമായിരിക്കും, റൈസ് ക്രിസ്പി ഒക്കെ ഇപ്പൊ നാട്ടിൽ കിട്ടുന്നതാണ്. മറ്റേതോ മാഷ്മല്ലോയോ, മാഷ്മല്ലോയോ കിട്ടും, എല്ലാം നാട്ടിൽ കിട്ടും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ അവൈലബിൾ ആണ് നാട്ടില്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു.